ഇവിടെയുള്ള ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട്, അതായത് ഒരു കോളംസിൽ സാംസങ്, മറ്റൊരു കോളംസിൽ ഐഫോൺ, ഐഫോണിൻ്റെ മോഡൽ ഫോൺസ്, അതുപോലെ സാംസങ്ങിൻ്റെ ഫോൺസ് ഇവിടെ കാണാൻ പറ്റും. ഇത് രണ്ടും ഈ രണ്ട് ലിസ്റ്റ് ബോക്സിൽ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് സാംസങ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഫോൺ അടുത്ത ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കാണാൻ പറ്റണം. അപ്പോൾ ഞാൻ ഇവിടെ വി ബി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് നെയിം റേഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നെയിം റേഞ്ചിൻ്റെ പേര് സാംസങ് എന്ന് കൊടുക്കാം. ന്യൂ ക്ലിക്ക് ചെയ്യുക, പേര് സാംസങ് എന്ന് കൊടുക്കാം നെയിം റേഞ്ചിൻ്റെ. എന്നിട്ട് ആ B3 എന്നുള്ള സെല്ലോട്ടിട്ട് ഒരു അപ് ടു 100 വരെ നമുക്ക് ഇവിടെ കൊടുക്കാം. കാരണം ഇനി എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു മോഡൽ ഫോൺ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഈ നെയിം റേഞ്ചിലേക്ക് ഇൻക്ലൂഡായി അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നത്. അപ് ടു 100 വരെ ഇവിടെ കൊടുത്തു, B3 to B100 വരെ. ഇനി വേറൊരു നെയിം റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ പേര് ഐഫോൺ എന്ന് ഇവിടെ കൊടുക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് C3 to as usual C100 വരെ ഇവിടെ കൊടുത്തു. ഇതിനുശേഷം നമുക്കിവിടെ ഫസ്റ്റത്തെ സെലക്ട് ബ്രാൻഡ്, ബ്രാൻഡല്ല സെലക്ട് ഫോൺ എന്നാണ് അവിടെ വേണ്ടത്, ടൈപ്പ് ചെയ്ത് തെറ്റിയാണ്. സെലക്ട് ബ്രാൻഡ് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അടുത്ത് രണ്ടെണ്ണമുള്ളത്, ഒന്ന് സാംസങ്ങും ഒന്ന് ഐഫോൺ. ഡാറ്റയിൽ ഡാറ്റ വാലിഡേഷനിൽ ഒന്ന് ലിസ്റ്റിൽ കൊടുക്കാം, ഒന്ന് സാംസങ് കൊടുക്കാം, മറ്റൊന്ന് ഐഫോൺ കൊടുക്കാം. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ഇവിടെ എന്ത് ചെയ്യണം, സാംസങ് ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ കംപ്ലീറ്റ് ഫോൺ ലിസ്റ്റ് അടുത്തത് ഇതിൽ കാണണം. നമ്മുടെ ഇത് വി ബി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. വി ബി യൂസ് ചെയ്യേണ്ട എക്സലിലുണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ വി ബി യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം സാധാരണഗതിയിൽ വി ബി എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഡെവലപ്പർ മെനു എന്നുള്ള ഇത് വേണം. ഡെവലപ്പർ മെനു ഇല്ലെങ്കിൽ, അഥവാ ഇവിടെ ഡെവലപ്പർ മെനു ഉണ്ട്, എനിക്ക് ഡെവലപ്പർ മെനു ഇല്ലെങ്കിൽ ഫയൽ ഓപ്ഷൻസിൽ കസ്റ്റമൈസ് റിബണിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് രണ്ടെണ്ണം ഉണ്ട്, ഇത് ഡെവലപ്പർ ഒന്ന് മതി, ഞാൻ രണ്ടെണ്ണം ആഡ് ചെയ്തു, ഒരു ഡെവലപ്പർ മതി ഇവിടെ. ഓക്കെ കൊടുക്കുക, ഇവിടെ ഓൾറെഡി ഉണ്ട്, ഒറ്റ ഡെവലപ്പർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനി എന്ത് ചെയ്യുക, ഇതിൽ വിഷ്വൽ ബേസിക് ഉണ്ടാവും, ഡെവലപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ ബേസിക് കാണാൻ പറ്റും. ഇതിൽ ഓൾറെഡി ഞാൻ കോഡിംഗ് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യാം. ഇത് നടക്കുന്നത് നമ്മുടെ ഷീറ്റ് വണ്ണിലാണ്. അപ്പം ഷീറ്റ് വൺ എന്നുള്ളതിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. ആദ്യം ഞാൻ ഓൾറെഡി ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഷീറ്റ് വൺ ചേഞ്ച് നിർദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പം ആ സാംസങ് എന്നുള്ള അല്ലെങ്കിൽ ഐഫോണോ ചേഞ്ച് ചെയ്യുമ്പോൾ താഴെ എന്ത് ചെയ്യണം, അതിൻ്റെ ഫോൺ ലിസ്റ്റ് ഇവിടെ കിട്ടണം. അപ്പോൾ നമ്മുടെ ഷീറ്റ് വൺ ചേഞ്ച് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഇതിൽ എന്ത് ചെയ്യാം, ഇവിടെ കംപ്ലീറ്റ് കോഡുണ്ട്, ഇതൊന്ന് കോപ്പി ചെയ്യാം. ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാണാൻ പറ്റും R8 എന്നുള്ളത് ആ സാംസങ് ഐഫോൺ എന്ന് കൊടുത്ത് നമ്മൾ കൊടുത്തിട്ടില്ല, ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. R1 ഇഫ് നോട്ട് നത്തിങ്, അപ്പോൾ രണ്ട് അവിടെ നെഗറ്റീവ് വരുന്നുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നത് ഈക്വൽ ടു പോസിറ്റീവ് ആണ്. അതായത് R8 ആ കണ്ടൻസ് ഉണ്ടായിരിക്കണം, സാംസങ്ങോ അല്ലെങ്കിൽ ഐഫോണോ അവിടെ ഉണ്ടായിരിക്കണം. ബ്ലാങ്ക് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, അത് വർക്ക് ചെയ്യില്ല. അപ്പം ഫസ്റ്റ് R8 ഇഫ് നോട്ട് ഇൻറ്റർസെക്ട് R8 നത്തിങ്, അതുപോലെ തന്നെ MT അല്ലാതിരിക്കുകയാണെങ്കിൽ നോട്ട് ഈക്വൽ ടു MT. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം അവിടെ ഡാറ്റ വാലിഡേഷൻ ലിസ്റ്റ് ഓപ്പൺ ആയി കിടക്കും. അതിനുശേഷം കാണാൻ പറ്റും ഡാറ്റ വാലിഡേഷൻ ലിസ്റ്റ് ഫസ്റ്റ് ഓപ്പൺ ആയി, അവിടെ വാലിഡേഷൻ ലിസ്റ്റ്. രണ്ടാമത് കാണാൻ പറ്റും ഓൺ എറർ റെസ്യൂം ടു ഗോ, ബൈ റോങ് എൻട്രി നടത്തി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ആ കോഡ് അവിടെ യൂസ് ചെയ്തത്, ഓൺ എറർ റെസ്യൂം ടു ഗോ ഡിലീറ്റ് ഗോ ടു 0 എന്ന് കാണാൻ പറ്റും ഇവിടെ. ഇനി ലാസ്റ്റ് വൺ ആണെന്ന് ചെയ്യുന്നത് നമ്മളിവിടെ ആഡ് ചെയ്യുന്നതിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഈ ലൈനിൽ കാണാൻ പറ്റും ഇവിടെ എന്ത് ചെയ്യണം, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, അത് കിട്ടണം. ഇതിൽ കാണാൻ പറ്റും ഇവിടെ ഡാറ്റ വാലിഡേഷൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും Formula 1 എന്ന് കാണാൻ പറ്റും. ഈ Formula 1 നമ്മൾ എന്ത് ചെയ്യുന്നത്, R8.value നമ്മൾ നെയിം റേഞ്ചിൽ കൊടുത്തതാണ് എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ വാല്യൂ. അത് ഏതിൽ കാണണം, R10 R8.value Formula 1 ഇതാണ് ഇമ്പോർട്ടൻ്റ് മെയിൻ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഒരു ഒരു ഐഫോൺ എന്നുള്ള ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യാം നമ്മുടെ ഇവിടെ
ഐഫോണിൻ്റെ ഏതെങ്കിലും ഒരു മോഡൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. സാംസങ് ക്ലിക്ക് ചെയ്താൽ അത് അവിടെ കാണാൻ പറ്റും. ഇത് കൂടാണ്ട് താഴെ കാണാൻ പറ്റും ആർ ടെൻ ഡോട്ട് ക്ലിയർ കോണ്ടൻസ്. ഇപ്പോൾ ക്ലിയർ കോണ്ടൻസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്തു, അതിൻ്റെ ഉള്ള ഫോൺ എടുത്തു. ഇൻ കേസ് ആ ഫോണ് മാറ്റി വേറൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ താഴത്തെ ആർ ടെൻ എന്നുള്ള റിമൂവ് ആകുന്നത്, ക്ലിയർ ആകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇത് ആർ ടെൻ ഡോട്ട് ക്ലിയർ കോണ്ടൻസ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിവരിപ്പം കമൻ്റ് ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ആവില്ല. ഇപ്പം അടുത്ത ബ്രാൻഡ് എടുക്കുമ്പോൾ അത് അവിടെ ക്ലിയർ ആവില്ല. ബെറ്റർ എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. അതാണ് കുറച്ചും കൂടി പ്രൊഫഷണൽ ലുക്ക്. അപ്പോൾ ഇവിടെ നമ്മളിത് കമൻ്റ് ഒഴിവാക്കിയിട്ട് ഇനി ചെക്ക് ചെയ്ത് നോക്കാം പ്രോപ്പറായിട്ട് അവിടെ വർക്ക് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇതിൻ്റെ പ്രാക്ടീസ് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അയച്ചു തരാം. താങ്ക് യു.